എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിനടുത്താണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് അമൃത ഹോസ്പിറ്റലാണ്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളമകര പുന്നിക്കലൊക്കെ കഴിഞ്ഞിട്ട് പുതുക്കലവട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പോകുമ്പോൾ നമുക്കൊരു ലൂർദ് മാത ചർച്ചുണ്ട്. അപ്പോൾ ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇത് ലൂർദ് മാത റോമൻ ലാറ്റിൻ കാത്തലിക് ചർച്ചാണേ. അപ്പോൾ ഇവിടെ ഈ റോഡ് അമൃത ഹോസ്പിറ്റലിലേക്കുള്ളതല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. മിക്ക ആൾക്കാർക്കും തെറ്റാവുന്നൊരു വഴിയാണേ. അതുവഴി അമൃത ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ആൾക്കാർ പോകും. അതുകൊണ്ടാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അണ്ടർ പാസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ഇത് കടന്നു വേണം നോക്കോ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. മഴക്കാലമാവുന്നതോടെ ഈ അണ്ടർ പാസ് ക്ലോസ് ചെയ്യില്ലെന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും. നമ്മളിപ്പോൾ പോകുന്നത് നികത്തിൽ റോഡെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. കാണുന്ന നോക്കെ നമ്മുടെ എറണാകുളം അമൃത ആശുപത്രിയുടെ ഭാഗമാണ്. അമൃത ആശുപത്രിയുടെ ബാക്ക് സൈഡായിട്ട് വരും ഇവിടെ. അപ്പോൾ ഇവിടെ ഒരാളൊരു വഴി ഞാൻ വേണേൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വഴി ഞാൻ കാണിച്ചു തന്നായിരുന്നു. നമ്മുടെ പുന്നിക്കൽ വരിക. എറണാകുളം പുന്നിക്കൽ വന്ന് കഴിഞ്ഞിട്ട് പുന്നിക്കല ക്ഷേത്രം കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് റൈറ്റ് തിരിയുക. റൈറ്റ് കുറേ മുന്നോട്ട് കഴിയുമ്പോൾ നമ്മളെ കണ്ട പള്ളി വരും. ആ പള്ളിയുടെ അവിടെ നിന്നിട്ട് ലെഫ്റ്റുള്ള വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ഒരു എന്താണ് ഒരു അണ്ടർ പാസ് വരും. ആ അണ്ടർ പാസ് കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതേ ആ ഭാഗത്തായിട്ട് നമ്മൾ വരും. അവിടെ നിന്ന് കറങ്ങി അടിച്ച് നമുക്ക് ഇതേ ഇങ്ങനെ അങ്ങ് വരെ പോകാൻ സാധിക്കും. അപ്പോൾ ഈ റോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ തന്നെ കാറുകൾക്കൊക്കെ വരാൻ സാധിക്കും. വലിയ വാഹനങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടായിരിക്കും. വണ്ടി വരും, പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമായിരിക്കും. കാറുകൾക്കൊന്നും പ്രശ്നമില്ല. കാറ് ഓട്ടോ ബൈക്കൊന്നും ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് കയറി വരും. വലിയ വലിയ വാഹനങ്ങൾ കൊണ്ട് വരായിരുന്നാൽ മതി. അപ്പോൾ ഏതൊരു ട്രെയിനും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ട്രെയിനാണെന്ന് നോക്കാം. അതെന്തായാലും എടപ്പള്ളിയിൽ നിന്ന് നേരെ നമ്മുടെ നോർത്ത് ഭാഗത്തേക്കാണേ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പറഞ്ഞിരുന്നു ഈ ഒരു ട്രാക്കിൻ്റെ കാര്യം. നമ്മൾ അപ്പുറത്ത് പോയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ട്രാക്ക് നമ്മുടെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മളതേ അപ്പുറത്തോടുള്ള ട്രാക്കിൽ കൂടിയാണ് ആ ട്രെയിൻ വരുന്നത്. എന്തായാലും ബാഗ് ലോക്കോയാണ് അറ്റാച്ച് ചെയ്തേക്കണേന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല സ്പീഡിലാണ് വരുന്നത്. എന്തായാലും ആ ട്രെയിൻ നമ്മളെ പറ്റിച്ചു. അതിൽ സ്പെഷ്യൽ ട്രെയിക്ക് എന്നാണ് എഴുതിയേക്കുന്നത്. എന്തായാലും അത് സർവീസ് നടത്തുന്ന ട്രെയിൻ അല്ല. അതിൽ ഫുള്ള് റെയിൽവേ പോലീസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനുകളുടെ ഒരു കാഴ്ചകളും കാണാൻ സാധിക്കും കേട്ടോ. ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പേര് നികത്തിൽ റോഡെന്നാണേ. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തേക്കാളൊക്കെ വളരെയേറെ മനോഹരമായിട്ടൊരു സ്ഥലമാണ്. വേണമെങ്കിൽ ഭാവിയിൽ ഇവിടെ നമുക്കൊരു ആൾക്കാർക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയറിയാം, നല്ല വെള്ളമൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരും ഈ ഒരു സ്പേസ്. പിന്നെ റെയിൽവേ കാഴ്ചകൾ, ട്രെയിൻ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ട്രാക്കിലേക്കൊന്നും ഇറങ്ങല്ല, തൊട്ടടുത്ത് തന്നെയാണ് ട്രാക്ക്, അവിടേക്കൊന്നും ഇറങ്ങല്ല. അപ്പം അങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരോ ഒരു കാരണവശാലും ഈ വഴിയിലേക്ക് വരില്ലെന്ന്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കണ്ടായിരുന്നല്ലോ, നമ്മൾ വന്ന റോഡ് തീരെ ഇടുങ്ങിയ റോഡാണ്. ശരിക്കും ഒരു ഓട്ടോയ്ക്ക് അല്ലെങ്കിൽ ചെറിയ കാറുകൾ, ചെറിയ
കാറുകൾക്കൊക്കെ പെട്ടെന്ന് വരാവുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് ശരിക്കും ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഒരു സ്പേസാണ്, നിങ്ങൾ നോക്കി ഇത്രയും റോഡ് കിടക്കുവാണ്, നല്ല അടിപൊളി റോഡാണ്, അങ്ങേയറ്റം പോലെ നല്ല സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെ മാലിന്യ നിക്ഷേപമോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ ഇരിക്കാൻ ഏകദേശം നമുക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. കുറേയൊക്കെ പോളകൾ കയറി ഇവിടെ മൂടിയിട്ടുണ്ട്, എന്നാലും നമ്മൾ സാധാരണ ഗതിയിൽ എടുക്കുന്ന നല്ല സ്മെല്ല് വരേണ്ടതാണ് ഈ വെള്ളത്തിൻ്റെ, ആ സ്മെല്ലൊന്നുമില്ല. പിന്നെ അമൃത ഹോസ്പിറ്റലൊക്കെ വരുന്ന ആൾക്കാർക്കല്ല വരുവാണെങ്കിൽ അവർക്ക് കൂട്ടിരിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് നിൽക്കാവുന്ന, റിലാക്സ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഒരാളും ഹോസ്പിറ്റലിൽ വരാതിരിക്കട്ടെ, അങ്ങനെ വന്ന് നിന്ന് വന്ന് കണ്ടിട്ട് പോകാവുന്ന ഒരു സ്ഥലമൊക്കെയാണ്. ഹോസ്പിറ്റലിൽ ബാക്കിലായിട്ട് വരും, പക്ഷേ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനൊരു വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അപ്പുറത്തോടെ ഉണ്ടോ നമുക്ക് നോക്കേണ്ട വരും. എന്തായാലും അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും ഈ സംഭവം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ സൂപ്പർ ഒരു പ്ലേസാണ്, കുറേ ആൾക്കാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ആൾത്താമസമുള്ള ഏരിയ ആണ് എല്ലാം കേട്ടോ, ഈ അങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം വീടുകളുണ്ട്, അങ്ങോട്ടും ഈ റെയിൽവേ ട്രാക്കിന് അപ്പുറത്തെ ഭാഗങ്ങൾ വീടുകളുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് കൊച്ചി അമൃത ഹോസ്പിറ്റൽ കേട്ടോ, അമൃത ഹോസ്പിറ്റലിൽ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ശരിക്കും ഹോസ്പിറ്റലിൽ പോകുന്ന വഴി വേറെയാണ്, അപ്പുറത്തൂടെ പോകാൻ പറ്റും. പിന്നെ നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചേരാനല്ലൂർ പോകുന്ന റൂട്ട്, ഇപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ അതിലേയും വരാൻ സാധിക്കും. ഇത് വേറെ റൂട്ടാണ്, ഇതിലേയും നമുക്ക് വരാൻ സാധിക്കും, പക്ഷെ നമ്മൾ ഈ വന്ന വഴിയിൽ നമുക്ക് അവിടേക്ക് വരാൻ സാധിക്കില്ല. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വേണേൽ മുന്നോട്ട് നടന്ന് പോയി നോക്കാം. അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടേ, അതെ ഇങ്ങനെ കാണുന്നൊരു ഈ ഒരു പ്ലേസിൽ വന്ന് നിൽക്കുവാണ്. അവിടെ നിന്ന് കുറേയേറെ മുന്നോട്ട് വന്നു, എനിക്ക് തോന്നുന്നൊരു അര കിലോമീറ്റർ ദൂരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ല ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഏറ്റവും മുന്നിലേക്ക് വന്നു. ഇനി ഇവിടെ നിന്നോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ റോഡ് തീരുകയാണ്, അതുപോലെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും, ഒരു ഭാഗത്ത് ഈ ഒരു കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇത് കായൽ ഏതാണ് വേമനാടല്ല, എനിക്കൊന്ന് അവിടെ നിന്ന് നമ്മുടെ പെരിയാറിൻ്റെ ഭാഗം ഇങ്ങോട്ട് വന്ന് ചേരുന്നുണ്ട്, അതുപോലെ അങ്ങേ സൈഡിൽ പേരണ്ടൂർ കനാലും വന്ന് ചേരുന്നുണ്ട്. ആ ഒരു ഭാഗമായിരിക്കും ഈ വെള്ളമായിരിക്കും ഇത്, പക്ഷേ മലിനമൊന്നുമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ യൂസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണേ. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിറ്റൂർ പാലം പാലം കാണാൻ സാധിക്കും. അതിലേക്കൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, ചെറിയൊരു പൊട്ട് പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണത്തുള്ളൂ കേട്ടോ. ആ കാണുന്നതാണ് പാലം, അതിലേക്കൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയിൽ അത് എന്തുമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ട്രെയിൻ അവിടെ ഹോൺ അടിക്കുന്നുണ്ട്, അത് ഏത് ട്രെയിനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ അവിടെ നിൽക്കുവരെ നമുക്ക് കയറി കാണാമായിരുന്നു, പക്ഷേ അവിടെ നമ്മൾ കുറേയേറെ മുന്നോട്ട് വന്നു, അതുകൊണ്ടൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. ആ കാണുന്ന ഭാഗത്തോടാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമുക്കത് കാണാൻ സാധിക്കുമായിരിക്കും, എങ്കിലും മരങ്ങളുള്ളതുകൊണ്ട് കാണാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കില്ല. അവിടെ അപ്പുറത്ത് നിൽക്കുവരെ നമുക്ക് എടുക്കാമായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് കിട്ടത്തില്ല. ട്രെയിൻ ഈ തെങ്ങുകൾക്ക് അപ്പുറത്താണ് റെയിൽവേ ട്രാക്ക് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ സാധിക്കില്ല. ചെറുതായിട്ടൊരു അത് ഏത് വണ്ടിയാണെന്ന് നോക്കാൻ പറ്റിയില്ല, അതായിരുന്നു നമുക്ക് അറിയേണ്ടത്. എന്താണ് ഈ ട്രെയിൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ട്രെയിനോട് പണ്ടോട്ട് ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, വാഹനങ്ങളോട് നമുക്ക് താല്പര്യമുണ്ട്, ട്രെയിനോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഓരോ ട്രെയിൻ പോകുമ്പോൾ ഒരു ആകാംക്ഷ നമ്മൾ കാണിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ കുറേ ചൈനീസ് വലകൾ, ഫിഷ് നെറ്റുകൾ കാണാൻ സാധിക്കും, ചീന വലകൾ കാണാൻ സാധിക്കും. ഇത് നമ്മൾ കൊച്ചിയിൽ മിക്കവാറും കാണുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുപോലെ ഒരുപാട് വലകൾ കാണാൻ സാധിക്കും. അതിപ്പോൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ചെറിയൊരു വലയാണ് വെച്ചിരിക്കുന്നത്, അത് പൊട്ടിക്കിടക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ രണ്ട് വീഡിയോ എടുക്കാമായിരുന്നു. ഇതുപോലെ ഒരുപാട് ഫിഷ് നെറ്റുകൾ നമ്മുടെ കൊച്ചിയിൽ കാണാൻ സാധിക്കും. എൻ്റെ ബലമായ ഒരു സംശയം, ഇത്രയും ഭംഗിയുള്ളൊരു പ്രദേശം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കുറച്ചുകൂടെ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇത് ആൾക്കാർക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ ഒരു സ്ഥലമാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന് എനിക്ക് ഞാൻ ആലോചിച്ച് പോകണം. ശരിക്കും പറയാം, നമ്മുടെ ക്യൂൻസ് ബാക്കി അല്ലേ, ക്യൂൻസ് ബാക്കിലൊക്കെ പോയിരിക്കുന്ന അതേ ഫീല് തന്നെയാണ് ഇവിടെ. ശരിക്കും ഇരിപ്പിടങ്ങളൊന്നുമില്ല, ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഭാവിയിൽ വേണമെങ്കിൽ അങ്ങനെ സജ്ജീകരിക്കാവുന്ന നല്ല അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. Thank you.
നമ്മളെന്തായാലും നമ്മുടെ ഗോപ്രോ എടുത്തില്ല. ഗോപ്രോ എടുത്തായിരുന്നു നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് വിശൽ, വണ്ടി ഓടിച്ചിട്ട് കുറേ വിശൽ കിട്ടിയേനെ. നമ്മൾ ഫോണിൽ കൈ പിടിച്ചുകൊണ്ട് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഗോപ്രോയെ നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു. ഗോപ്രോ ഞാനൊന്ന് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി കുറച്ച് കാഴ്ചകൾ അപ്പുറത്തോട്ട് മാറി അവിടത്തേയും കൂടെ നമുക്ക് കാണാമേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലെ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് എന്ത് ബ്യൂട്ടിയാണെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനീ പറഞ്ഞ സ്ഥലം ഇതുപോലെയാണ്, അധികം ആൾക്കാർ വരാത്ത സ്ഥലമാണ്. ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വീഡിയോകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഇങ്ങനെ സ്ഥലത്തിൻ്റെ ചെറിയ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടാവും, പക്ഷേ പറയത്തക്ക വീഡിയോ ഒന്നും ഇല്ല, ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പം ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ ശരിക്കും എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഡെവലപ്പാക്കി എടുക്കാത്തതെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കുക, നിങ്ങൾക്ക് ഈ കാണുമ്പോൾ മനസ്സിലാവും. ഒരു സൈഡിൽ കായലിൻ്റെ ഭാഗവും ഒരു സൈഡിൽ നമ്മുടെ റെയിൽവേയുടെ ഭാഗമാണ്. അപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണേൽ ട്രെയിൻ കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഇരിക്കാം. ഞാൻ റെയിൽവേ പ്രാന്തനായതുകൊണ്ട് ട്രെയിൻ പ്രാന്തനായതുകൊണ്ട് പറയുവാണ്, അങ്ങനെ നല്ലൊരു പ്ലേസാണ്. ബാക്കിലേ കായൽ കാണാൻ നല്ല ഭംഗിയാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തണുത്തൊരു കാറ്റും ആ ലൈറ്റും അതുപോലെ തന്നെ എന്താണ് ആ ഭംഗി ആസ്വദിച്ച് ശരിക്കിരിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കുക. വന്ന് ജസ്റ്റ് ഒന്നില്ല, വണ്ടി ഓടിച്ചെങ്കിലും ജസ്റ്റ് ഒന്ന് പോവുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അന്നേരം മനസ്സിലാവും. ഇനിയിപ്പോൾ വരാനുള്ള ട്രെയിൻ ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. അത് എടപ്പള്ളി വന്നിട്ടുണ്ട്. അത് ഹബ്ലി കോട്ടയമാണ് തോന്നുന്നു, സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട കുറച്ച് മുമ്പൊരു ട്രെയിൻ പോകുന്ന കണ്ടില്ലേ, അത് ശബരി എക്സ്പ്രസ് ആണ്. വണ്ടി എന്തായാലും നമ്മുടെ ദൂരതേ തണലത്തല്ല, പാവം വെയിലത്തിരിക്കുകയാണ്. പറയത്തക്ക വലിയ വെയിലൊന്നുമില്ല. അപ്പോൾ SSS ഹൂബ്ലി കോട്ടയം സ്പെഷ്യൽ ട്രെയിനാണ് വരുന്നത്. ഇപ്പോൾ വളരെ സ്ലോയിലാണ് കടന്നു പോയത്. അപ്പോൾ SSS ഹൂബ്ലി കോട്ടയം സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ അവിടെ സ്പീഡ് കുറച്ച് പോകാൻ കാര്യം നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ടൊക്കെ അറിയാം, കുറച്ച് മുന്നോട്ട് പോകുമ്പം അവിടെ ഒരു റെയിൽ ബ്രിഡ്ജുണ്ട്. അപ്പോൾ അതിൽ കയറുന്നുണ്ടെങ്കിൽ സ്ലോയിലേ പോകത്തുള്ളൂ. പിന്നെ നോർത്ത് സ്റ്റേഷനാണ് വരുന്നത്, വടുതല റെവൽ ക്രോസ് കഴിഞ്ഞിട്ട് നോർത്ത് സ്റ്റേഷനാണ് വരുന്നത്. അപ്പോൾ ഈ SSS ഹൂബ്ലി റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഉള്ളത് നമ്മുടെ SSS ഹൂബ്ലി റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, ഞാനൊരു പഴയൊരു ഓർമ്മ വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ട്രെയിനൂടെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ നിർത്താം എന്നാണ് ഞാൻ വിചാരിച്ചത്, ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ട്രെയിൻ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കൂടെ ഇവിടെ നിന്ന് ചിലവഴിച്ചിട്ട്, പ്രത്യേകിച്ച് റൂമിലോട്ട് ഇന്നിട്ട് പരിപാടിയൊന്നും ഇല്ല, അതുകൊണ്ട് 10 മിനിറ്റ് കൂടെ ചിലവഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ കൂട്ടുകാരെ, ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിക്കറിയാം കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഇടാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചില ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ചാനലിലെല്ലാം അടിപൊളി വീഡിയോസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തു തന്ന സപ്പോർട്ട് ഇനിയും തുടരുക. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.